അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറബ്ബില്ലാഹി അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ സദഖല്ലാഹുൽ അലിയുൽ അദീം يا أكرم الكرماء لا أعتى بكم عمر الفقير المرتجي لجنابكم يرجو العطاء على البكاء لبابكم والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما ما جف دمع سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا بالتراب رميما صلوا عليه وسلموا تسليما മുഹമ്മദ്. ബഹുമാനപ്പെട്ട വാദി നിഅമ ക്ലാസ് റൂമിലെ പണ്ഡിതന്മാരെ, സാധാതുക്കളെ, സഹോദരന്മാരെ, ആമുഖമായി വിഷയം ദീർഘിപ്പിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായ വിഷയം പ്രവാചകന്മാരെ അറിയുക. പ്രവാചകരെ അറിയലാണ് ദീനിന്റെ അടിത്തറ. ഇതാണ് എന്റെ വിഷയം. അതുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അള്ളാഹു തആല ഇത് ഉപകാരപ്പെടുന്നൊരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുന്ന മദഹിന്റെ ഹക്ക് കൊണ്ട് അള്ളാഹു നമ്മുടെ സകലമായ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തീരുമാറാവട്ടെ. ബഹുമാനികളെ, കൂടുതൽ ദീർഘിപ്പിക്കാതെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കുറിച്ച് മനസ്സിലാക്കലാണ് ദീനിന്റെ അടിത്തറ. ഒരു മുഅ്മിനായ മനുഷ്യനാവണമെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് അറിയണം. അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ശൈലിയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നുബുവത്തിന്റെ മുമ്പുള്ള അവസ്ഥയാവട്ടെ, ശേഷമുള്ള അവസ്ഥയാവട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുമാനമാണ്. കാരണം അള്ളാഹുവല്ലാതെ ഇലാഹില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മളാരും അള്ളാഹിനെ കണ്ടിട്ടില്ല. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അനുമാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടും. ഇതരമതവിശ്വാസികളൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ഡയറക്റ്റ് മനസ്സിലാക്കാൻ പോയത് കൊണ്ട് അള്ളാഹു കല്ലാണ്, അള്ളാഹു സൂര്യനാണ്, അള്ളാഹു തീയാണ്, അള്ളാഹു മുള്ളാണ്, ഇങ്ങനെ പലതുമായിട്ട് അള്ളാഹുവിനെ കുറിച്ച് അനുമാനിച്ചു. അതുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ നിന്ന് അവർ തെറ്റിപ്പോയി. മഅദല്ലാ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ഒരു ദഅവയാണ്. ആ ദഅവക്കുള്ള ദലീലാണ് മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് അറിയേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ, അനുമാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അബദ്ധത്തിൽ ചെന്നാണ്. വിജ്ഞാനം മൂന്ന് രൂപത്തിലാണ്: ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ. അനുമാന ജ്ഞാനം, അനുഭവജ്ഞാനം, അചഞ്ചല ജ്ഞാനം. അനുമാന ജ്ഞാനം എന്നുള്ളത് അതൊരു ചവിട്ടുപടിയാണ് മേലക്ക് കയറാനുള്ളത്. അത് ഒഴിച്ചു നിർത്താൻ പറ്റൂലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുഭവജ്ഞാനാണ്,
ഐനുൽ യഖീനും ഹഖുൽ യഖീനുമാണ് നമുക്ക് വേണ്ടത്. ഇൽമുൽ യഖീൻ എന്നുള്ളത് അനുമാന ജ്ഞാനാണ്, അത് മേലക്കിട്ട് കയറി പോകാനുള്ള ഒരു സ്റ്റെപ്പാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഒരു മലയിൽ നിന്നിങ്ങനെ ഒരു പുക പൊന്തുന്നത് കണ്ടാൽ ഞാൻ അനുമാനിക്കുകയാണ് അതവിടെ തീയുള്ളത് കൊണ്ടായിരിക്കാം. തീയുള്ളത് കൊണ്ടാണ് അവിടുന്ന് പുക പൊന്തുന്നത് എന്ന് ഇവിടുന്ന് ഇങ്ങനെ അനുമാനിക്കുക. അത് ശരിയായിക്കോളണം എന്നല്ല, എന്റെ ഒപ്പം നിൽക്കുന്നൊരു സഹപാഠി ചിലപ്പോൾ എന്നോട് ചോദിക്കാം, തീയില്ലാതെ പുക ഉണ്ടായിക്കൂടെ, അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിക്കാലോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അത് അനുമാനിക്കുകയാണ്. എന്നാൽ അവനെയും കൂട്ടിയിട്ട് ആ മലന്റെ അടുക്ക് പോയിട്ട് അവന് കാണിച്ചു കൊടുക്കുകയാണിതാ തീ കത്തനായിട്ടുണ്ട്, ഞാൻ അവിടുന്ന് പറഞ്ഞില്ല തീ ഉള്ളത് കൊണ്ടാണ് പുക ഉണ്ടാകുന്നത് എന്ന്. അപ്പോ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് അവനോടിങ്ങനെ ഞാൻ വാദിക്കുമ്പോൾ, രണ്ടാമത്തെ ജ്ഞാനം എന്നുള്ളത് അത് അനുഭവജ്ഞാനാണ്, അനുഭവത്തിലൂടെ കാണിച്ചു കൊടുക്കാം. എന്നാലും ഏതെങ്കിലുമൊക്കെ ഒരാള് വലിയ നിരീശ്വരവാദിയൊക്കെ കൂടത്തിലുണ്ടെങ്കിൽ അവൻ ചോദിക്കുകയാണ് ഇത് തീ തന്നെ എന്താ ഉറപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അവന്റെ കഴിവ് പിടിച്ചിട്ട് ആ തീരൊന്നാണ് മുക്കിക്കഴിഞ്ഞാൽ അവന് പൊള്ളും. അപ്പോൾ അവന് അചഞ്ചല ജ്ഞാനായി. പിന്നെ 100,000 ആളുകൾ വന്നിട്ട് അവനോട് ഇത് തീയല്ല എന്ന് പറഞ്ഞാലും അവനംഗീകരിക്കുക. അപ്പൊ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും അനുഭവജ്ഞാനവും അചഞ്ചല ജ്ഞാനത്തിനുമാണ് ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഒന്നാമത്തത് അനുമാന ജ്ഞാനാണ്, അതിന് വേണ്ട പോലത്തെ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം അനുമാനം കൊണ്ട് പല അബദ്ധങ്ങളിലും അപകടങ്ങളിലും ചെന്ന് ചാടും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തെ കിറാമിന് കുറെ തിയറികളൊക്കെ അങ്ങോട്ട് പ്രസംഗിച്ച് പറഞ്ഞ് ഇവിടുന്ന് യാത്രയായി പോയതല്ല. പല കാര്യങ്ങളും നബി തങ്ങൾ അനുഭവത്തിലൂടെ സ്വഹാബത്തിനിക്ക് ഇവിടെ ഏകനായ റബ്ബുണ്ട് എന്ന് അനുഭവത്തിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തിരുന്നു. സഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. വെള്ളിയാഴ്ച നബി തങ്ങൾ ഖുത്ബോധിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ എണീറ്റിട്ട് പറഞ്ഞു, ഹലക്കത്തിലും പോലെ ആ റസൂലുള്ള നബിയെ, മഴ ഇല്ലാണ്ട് ഞങ്ങളെ സമ്പത്തുകളൊക്കെ നശിച്ചു, മുലകൊടുക്കുന്ന പെണ്ണുങ്ങളുടെ മുലപ്പാലിന് പകരമൊക്കെ രക്താ വരുന്നത്, ഒട്ടകങ്ങളൊക്കെ ഇറക്കുമ്പോൾ പാലിന് പകരം രക്താ വരുന്നു നബി, അതുകൊണ്ട് വെള്ളം കിട്ടാണ്ട് വെള്ളം കുടിക്കാണ്ട് വല്ലാത്ത വിഷമത്തിലാണ്, ഒന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അള്ളാഹു റസൂൽ അപ്പോൾ തന്നെ ആ മിമ്പറയിൽ വെച്ചുകൊണ്ട് രണ്ട് കൈയും ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്, പടച്ചോനെ ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണമെന്ന്. അതുവരെ മേഘങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മേഘപാളികളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നബി തങ്ങൾ ദുആ ചെയ്തതിന് ശേഷം മേഘപാളികളൊക്കെ ഇരുണ്ടു കൂടുന്നു, മഴ വർഷിക്കുന്നു. അപ്പൊ അവിടെ കൂടി ആയിരക്കണക്കായ സ്വഹാബത്തിന് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുകയാണ് ഇങ്ങനെ ചോദിക്കപ്പെടാൻ പറ്റിയ വ്യക്തി ഒരു അപാര ശക്തി ഉണ്ട് എന്നും, ചോദിച്ചാൽ ഉത്തരം തരുമെന്നൊക്കെ ഏകനായൊരു റബ്ബ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവത്തിലൂടെ മഹത്തുക്കളായ സ്വഹാബത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നബി തങ്ങൾ ചെയ്തിരുന്നത്. എല്ലാ നബിമാർക്കും അള്ളാഹു തആല, അധിക പ്രവാചകന്മാർക്കും 40-ാമത്തെ വയസ്സിൽ ആണ് നുബുവത്ത് കൊടുത്തിട്ടുള്ളത്. ഈ 40-ൽ കൊടുക്കാൻ തന്നെ അതിനുള്ള കാരണം, യുവത്വ സമയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തിന്മകളിലേക്കും മനുഷ്യന്റെ ചിന്ത പോകുന്ന ഒരു സമയമാണ് യുവത്വ സമയം. അപ്പോൾ വളരെ മോശപ്പെട്ടതായിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ തന്റെ യുവത്വ സമയം ഒരു വേണ്ടാവൃത്തിയിലേക്കും പോകാതെ അവരുടെ ഇടയിൽ പരിശുദ്ധവാന്മാരായിക്കൊണ്ട് ഈ അമ്പിയാക്കൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ, പിന്നെ 40-ാമത്തെ വയസ്സിൽ നബിയാണെന്ന് പറഞ്ഞ് അവരിലേക്ക് ചെല്ലുമ്പോൾ ഒരു വിഭാഗം ആളുകളെങ്കിലും അംഗീകരിക്കണ്ടാവും. അല്ലാതെ എല്ലാ തമ്മാടിത്തരങ്ങളും അവരുടെ കൂട്ടത്തിൽ ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ ഞാൻ നബിയാണെന്ന് പറയുമ്പോൾ അപ്പൊ ചിലപ്പോൾ പോയി പണിയെത്താൻ പറയും, അംഗീകരിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ അമ്പിയാക്കളെ കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അതിലൂടെയാണ് അള്ളാഹുവിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ. അല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് ഡയറക്റ്റ് അനുമാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാകുമ്പോൾ
പ്രവാചകനെ ഒന്നും കൂടി അടുത്തറിയാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അള്ളാഹുവിന്റെ റസൂല്, അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കുറിച്ച് തന്നെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് ലോകത്തിലുള്ള ജനങ്ങൾ നാല് തരത്തിലുള്ള വിശ്വാസക്കാരാണ്. ലോകത്തിലുള്ള ആളുകളെ എടുത്തു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ അമ്പി നബിമാരെ കുറിച്ച് നാല് തരക്കാരാണ്. ചില ആളുകൾ അമ്പിയാക്കളെ ആരാധിക്കുന്നവരുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾ, അവര് നബിമാര് ഈസാനബി ദൈവമാണെന്നും ദൈവപുത്രനാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഷിർക്കാണ്. വയഗസുറു മാ ദൂന ദാലിക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഷിർക്ക് അല്ലാത്ത എല്ലാ പാപവും അള്ളാഹു പുറത്തു തരും. ഷിർക്ക് ഒരു നബി പ്രയോഗിച്ചാൽ പോലും അള്ളാഹു പുറത്തു കൊടുക്കൂല. അത്രയും ഇന്ന ഷിർക്കൽ മുഴുവൻ അബി, ഷിർക്ക് വലിയ മഹാപാപമാണ്. അപ്പൊ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ അള്ളാഹു അല്ലാത്ത, അള്ളാഹുവിനോട് പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹുവിന്റെ അമ്പിയാക്കളെ ആരാധിക്കുന്നൊരു വിഭാഗം ആളുകൾ ലോകത്തുണ്ട്. ക്രിസ്ത്യാനികളെ പോലെ ഈസാനബി ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും വിശ്വസിക്കുന്ന ആളുകളാണ്. അത് അവരെ സംബന്ധിച്ച് നമുക്ക് മുശ്രിക്കുകൾ എന്ന് പറയാം. അതിന് രണ്ടാമത്തെ വിഭാഗം ആളുകളുണ്ട്, അമ്പിയാക്കളെ നിഷേധിക്കുന്നവർ, കാദിയാനികൾ. അവര് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖത്മു നുബുവ്വത്തിന് നിഷേധിക്കുന്ന ആളുകൾ. പ്രവാചകൻ അവസാനത്തെ നബി അല്ല, അതിനുശേഷം മിർസാവുല അഹമ്മദ് കാദിയാനി പ്രവാചകനായി വന്നിട്ടുണ്ട്. എന്നിട്ടൊരു വിശ്വാസവും വാദവും അവർക്ക് വന്നപ്പോൾ നബി തങ്ങളുടെ പ്രവാചക പരിസമാപ്തിയിൽ അവര് നിഷേധിച്ചു. അവര് അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്, പക്ഷെ പ്രവാചകനെ നിഷേധിച്ചു. അതുകൊണ്ട് അവരെ പറ്റി നമുക്ക് മുശരിക്ക് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവര് കാഫിരികളാണ്. എല്ലാ മുശരിക്കീങ്ങളും കാഫിരികളാണ്. എല്ലാ കാഫിറും മുശരിക്കായിക്കോളെന്നില്ല. ബാദുൽ കാഫിർ മുശരിക്കും, ബാദുൽ കാഫിർ ലാമുശരിക്കും ആകാം. നമ്മൾ സാധാരണ മന്ത്രിക്കിന്റെ കിതാബുകളിലൊക്കെ നിസ്ബകൾ പഠിപ്പിക്കുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട്. അമ്മഹസ് മുത്തലക്കാണ് ഷിർക്കും കുഫറും തമ്മിലുള്ള നിസ്ബ, ഇൻസാനും ഹൈവാനും തമ്മിലുള്ള നിസ്ബ പോലെയാണ്. എല്ലാ മുശരിക്കും കാഫിറാണ്, എല്ലാ കാഫിറും മുശരിക്കായിക്കോളെന്നില്ല. അതിൽപ്പെട്ടാണ് കാദിയാനികൾ. അവരെ സംബന്ധിച്ച് നമുക്ക് മുശരിക്ക് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അവർ കാഫിരികളാണ്. മൂന്നാമത്തെ വിഭാഗം, അപ്പൊ ഒന്നാമത്തത് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ആരാധിക്കുന്ന ഒരു വിഭാഗം ലോകത്തുണ്ട്. രണ്ടാമത്തത് അള്ളാഹുവിന്റെ അമ്പിയാക്കളെ നിഷേധിക്കുന്ന ഒരു വിഭാഗമാണ്. മൂന്നാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ അമ്പിയാക്കളെ ആദരിക്കുന്നവർ. പ്രവാചകന്മാര് സാധാരണ മനുഷ്യരല്ല, അവർക്ക് അസാധാരണത്വമുണ്ട് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ആദരിക്കുന്ന യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസികൾ. ഇനി നാലാമത്തെ വിഭാഗം ആളുകളുണ്ട്, അള്ളാഹുവിന്റെ അമ്പിയാക്കളെ അനാദരിക്കുന്നവർ. പ്രത്യേകിച്ച് റബിയുലവല് മാസത്തായി കഴിഞ്ഞാലാണ് അവർക്ക് ഹാലളകൾ. അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ പോലെ തന്നെയാണ്, സാധാരണ മനുഷ്യരാണ്, അവർക്കൊരു അസാധാരണത്വമില്ല എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിനെ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വിഭാഗമാണ്. എന്നാൽ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ അവര് നമ്മളെപ്പോലെ സാധാരണ ശരീരം കൊണ്ട് നമ്മളെ പോരത്തതാണെങ്കിലും യൂഹായിലയ്യ എന്നിലേക്ക് വഹിയറിയിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമാന ബഷറും മിസ്ലുക്കും യൂഹായിലയ്യ. ഒരു കലാമ് ഒരു കൈദിന്റെ മേൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ആ കലാമിലുള്ള വിഷയം പിന്നെ കൈദായിരിക്കും. ഇന്നമാന ബഷറും മിസ്ലുക്കും യൂഹായിലയ്യ എന്ന യൂഹായിലയ്യ കൊണ്ട് മുമ്പ് പറഞ്ഞതിനൊരു കൈത് കൊടുത്തപ്പോ ആ കലാമിലുള്ള വിഷയം തന്നെ ആ കൈതാണ്. അപ്പൊ പ്രവാ, ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണെങ്കിലും സദാസമയവും അള്ളാഹുവിന്റെ ഹദറത്ത് ഖുദുസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്ക അതൊരു സാധാരണ മനുഷ്യനല്ല, അസാധാരണ മനുഷ്യനാണ്. പിന്നെ അത് മനസ്സിലായി കിട്ടുക എന്നുള്ളത് അതൊരു തോഫീക് കൂടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ലൈസ മിൻ ഷൈഇൻ ബൈന സമാഇ വൽ അർളി,
ആകാശഭൂമിന്റെ അടിയിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അറിയാത്ത ഒരു വസ്തുവില്ല. അത് ബുദ്ധിയുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, മനുഷ്യരാവട്ടെ മനുഷ്യരല്ലാത്തവരാവട്ടെ, ആകാശഭൂമിന്റെ അടിയിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് അറിയാത്ത ഒരു വസ്തുവുമില്ല. ലൈസ മിൻ ഷൈ, ഒരു വസ്തുവില്ല. എന്നാൽ നബി തങ്ങൾ അതിൽ നിന്ന് ഇസ്തിസ്ന ചെയ്തു, ഇല്ല ആസിൽ ജിന്നി വൽ ഇൻസി, മനുഷ്യ ജിന്നുകളിൽ നിന്ന് ഇസ്യാൻ ചെയ്ത് നടക്കണ, തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകൾക്ക് വേണ്ടി ഓനിക്ക് എന്നെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളു. മഹാദല്ലാ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നി ആയിരിഫു ഹജറൻ ബി മക്കത്ത കാന യുസല്ലിമു അലയ്യ ഖബ്റാൻ ഉബാസ നബിയ. മുസ്തഫ നബി തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബത്തെ, ഞാൻ നബിയാകുന്നതിന് മുമ്പ് മക്കന്റെ മലഞ്ചെരുവുകൾ കൂടി ആട് മേച്ച് നടക്കുമ്പോൾ ഒരു കല്ല് എന്നോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് സലാം പറഞ്ഞു. വൈനി ആയിരിഫുൽ ആന, ഇന്നും എനിക്ക് ആ കല്ലിനെ അറിയാമെന്ന് അഷ്റഫുൽ ബറാ തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ കല്ലിന് പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ റസൂലാണെന്ന് മനസ്സിലായി. എന്നാൽ മനുഷ്യർക്ക് അത് മനസ്സിലാക്കണമെന്നില്ല. ഹൃദയാന്തരത്തിൽ കറ പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ തോഫീഖ് ഉണ്ടാവില്ല, കഴിയൂല. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ നമ്മളെപ്പോലത്തെ മനുഷ്യരല്ല എന്ന് ഇഷ്ടം പോലെ ഹദീസുകളും തന്നെ നമുക്ക് മനസ്സിലാക്കാം. സൂറത്ത് യൂസഫിൽ തന്നെ യൂസഫ് നബി അലൈഹിസ്സലാം യഅ്ഖൂബ് നബിയിൽ നിന്ന് വേർപിരിഞ്ഞതിനു ശേഷം യഅ്ഖൂബ് നബി കരഞ്ഞു കരഞ്ഞ് തങ്ങളുടെ കാഴ്ചവരെ നഷ്ടപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണാം. ആ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത ആഴ്ച മരുന്നെന്താ? യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, അൽ ഖൂഹു അലാ വജ്ഹി അബി യഅ്തി ബസീറ, ഇദ്ഹബു ബി ഖമീസി ഹാദാ, എന്റെ ഈ കുപ്പായം, എന്റെ ഏതെങ്കിലും ഒരു കുപ്പായമല്ല, എന്റെ ഈ കുപ്പായം നിങ്ങൾ കൊണ്ടുപോയി. എന്നിട്ട് ആ കുപ്പായം എന്റെ വാപ്പാന്റെ മുഖത്ത് കൊണ്ടുപോയിട്ടാൽ എന്റെ വാപ്പ കാഴ്ചയുള്ള ആളായിട്ട് തിരിച്ചു വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ഹബു ബി ഖമീസി ഹാദാ, എന്റെ ഈ കുപ്പായം എന്ന് പറയാനുള്ള കാരണം ആ കുപ്പായത്തിനേക്ക് മറ്റുള്ള കുപ്പായത്തിനേക്കാൾ ഒരു ബർക്കത്തുണ്ടായിരുന്നു. അതെന്താണ്? യൂസഫ് നബി അലൈഹിസ്സലാം യഅ്ഖൂബ് നബിയിൽ നിന്ന് വേർപിരിയുന്ന സമയത്ത് യഅ്ഖൂബ് നബി ധരിപ്പിച്ചു കൊടുത്ത ഒരു കുപ്പായമാണ്. ആ കുപ്പായം യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിനേക്ക് കിട്ടിയത് തങ്ങളുടെ വാപ്പയായ ഇസ്ഹാഖ് നബിയിൽ നിന്ന്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനേക്ക് ആ കുപ്പായം കിട്ടിയത് തങ്ങളുടെ വാപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്ന്. ഇബ്രാഹിം നബിക്ക് ആ കുപ്പായം കിട്ടിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നെമ്രൂദ് തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ആ തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് മുഖറബുലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ധരിപ്പിച്ചതായിരിക്കുന്ന കമീസാണ്. അത് ആ കമീസിന് പ്രത്യേകത ഉണ്ട്. അപ്പൊ അമ്പിയാക്കൾ ഉപയോഗിച്ച വസ്തുക്കൾക്ക്, അമ്പിയാക്കളുടെ ശരീരത്തിലുള്ളതായ വസ്തുക്കൾക്കൊക്കെ ഖുസൂസിയത്തുണ്ട്, നമ്മളെപ്പോലെയല്ല. 10 പ്രത്യേകതകൾ തന്നെ മഹത്തുക്കളായ ആളുകൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. സാധാരണക്കാരായ നമ്മൾക്കില്ലാത്ത 10 പ്രത്യേകതകൾ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കുണ്ട്. പെട്ടെന്ന് പറഞ്ഞുപോയി വിഷയം നിർത്താം. നമ്മളും അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഒരുപോലെയല്ല, അസാധാരണത്വം അവരിലുണ്ട്. ഹുസാ നബിയോനാബി അഷറത്തി ഹിസാൻ, 10 കാര്യങ്ങളെ കൊണ്ട് നമ്മളെ നബിക്ക് ഖുസൂസിയത്ത് നൽകപ്പെട്ടുണ്ട്, പ്രത്യേകത. ഒന്നെല്ലാം യഹ്തലിം തത്വ, നബി തങ്ങളുടെ ജീവിതകാലത്ത് യഹ്തിലാം സ്കലനം എന്നുള്ളത് നബി തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. സാധാരണ മനുഷ്യന്മാർക്ക് അതുണ്ടാവും, നമ്മളെ നബിക്ക് അത് ഉണ്ടായിട്ടില്ല. അപ്പൊ മനസ്സിലാക്കാൻ നബി തങ്ങൾ സാധാരണ മനുഷ്യനല്ല. അതുപോലെ വമാലഹു ലിലാൽ, നബി തങ്ങൾക്ക് വില്ലില്ല. സൂര്യവെളിച്ചത്തിലോ ചന്ദ്രവെളിച്ചത്തിലോ നബി തങ്ങൾ നടക്കുമ്പോൾ നിഴലുണ്ടാവില്ല, അത് നമ്മൾക്ക് ഉണ്ടാവും, നബി തങ്ങൾക്കില്ല. വല്ലർദുമായ ഖുറൂജ് മിൻഹു തബ്തലിഅ നബിതങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന കാഷ്ടവും മൂത്രത്തെ ഭൂമി വിഴുങ്ങും. അത് നബിന്റെ മൂന്നാമത്തെ ഒരു പ്രത്യേകതയാണ്. ഈച്ചപ്രാണികൾ പോലത്തെ വസ്തുക്കളൊക്കെ നബിതങ്ങളുടെ ശരീരത്ത് വന്നിരിക്കൂല. അത് നാലാമത്തെ ഒരു പ്രത്യേകത.
തനാമു ഐനാഹു വഖൽബുൻ ലായനാം മിൻ ഖൽഫിഹി റാകമായ റാമാം. നബി തങ്ങളുടെ കണ്ണുറങ്ങിയാലും കൽബ് ഉറങ്ങൂല. നമ്മളെ കണ്ണും കൽബും ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ബോധം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽബ് എപ്പോഴും അള്ളാഹുമായിട്ടുള്ള വഹിയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. അതുകൊണ്ട് കണ്ണുറങ്ങിയാലും കൽബ് ഉറങ്ങൂല. അത് അഞ്ചാമത്തെ ഒരു പ്രത്യേകതയാണ്. മിൻ ഖൽഫിഹി റാകമായ റാമാം, മുമ്പിലേക്ക് നബിക്ക് കാണുന്നത് പോലെ പിന്നിലേക്ക് നബി തങ്ങൾക്ക് കാണും. അതുകൊണ്ടല്ലേ ഇമാം നിൽക്കുന്ന സമയത്ത് ബാക്കിലുള്ള സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയും, സ്വഹാബത്തെ സ്വസ്വൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ട് ശരിക്കും നിന്നോളി, ഇന്നി അറാക്കും വറാഇലഹരിക്ക് മുമ്പ് കാണുന്നത് പോലെ എന്റെ പിന്നിപ്പും നിങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോട്ടുവായ ഇടുക എന്നുള്ളത് അതൊരു പൈശാചിക സ്വഭാവമാണ്, പൈശാചിൽ നിന്നുണ്ടാകുന്നതാണ്. അത് നബി തങ്ങളുടെ ജീവിതകാലത്ത് ഉണ്ടായിട്ടില്ല, കോട്ടുവായ ഇടുകയാണ്. അതുകൊണ്ടല്ലേ കോട്ടുവായ ഇടുമ്പോൾ നമ്മളെ കൈകൊണ്ട് പൊത്തണമെന്ന് മഴുതു ബില്ലാഹി എന്ന് ശേഖാണ് പോലെ ചെല്ലണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത്. നബിതങ്ങളെ പ്രസവിക്കപ്പെട്ട സമയത്ത് തന്നെ ഖിതാൻ ചെയ്യപ്പെട്ട, ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലക്കാണ് നബിതങ്ങളെ പ്രസവിക്കുമ്പോൾ തന്നെ ഉള്ളത്. വേറെയും 14 അമ്പിയാക്കൾ അങ്ങനെയുണ്ട്. അതിൽപ്പെട്ട ഒന്ന് അള്ളാഹുവിന്റെ റസൂലാണ്. നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ. നബി തങ്ങളൊരു സദസ്സിൽ പോയിട്ടാണ് ഇരുന്നാൽ അവിടെ ഇരിക്കണേക്കാളും അവിടെ ഇരിക്കുന്ന ആ സദസ്സിലിരിക്കുന്ന ആളുകളെക്കാളും ഒന്നും മേലേക്കാരൻ നബി തങ്ങളുടെ ശരീരം നോക്കിയത്. അത് കസാരനെ സ്റ്റൂളിൽ ഇരുന്നത് കൊണ്ടല്ല, ആ സദസ്സുകളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാരെക്കാളും ഒന്നും മേലെ നബി തങ്ങളായിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഇത് ഈ 10 പ്രത്യേകതകൾ സാധാരണ നമുക്കില്ലാത്ത 10 അല്ലാഹു റസൂലുണ്ടായത് കൊണ്ട് മനസ്സിലാക്കാം, നബി തങ്ങൾ സാധാരണ മനുഷ്യനല്ല, അസാധാരണ മനുഷ്യനാണ്. ആ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാതെ, നബി തങ്ങളെ പിന്തുടരാതെ, നബി തങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂല് ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ഗനീമത്ത് സ്വത്തൊക്കെ ഓഹരി വെക്കുമ്പോ കൂട്ടത്തിലൊരു ചങ്ങായി വന്നിട്ട് പറഞ്ഞു, ഇഅദിൽ യാ മുഹമ്മദ്, മുഹമ്മദിന് നീതി ചെയ്യണമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ പറഞ്ഞു അള്ളി റസൂല് നീതി ചെയ്തേ പിന്നെ ആരടോ നീതി ചെയ്യാം. സുബ്ഹാന മുഖക്കണ വിവരണായി. അപ്പൊ ഈ ചോദിച്ച ആള് ദുൽ ഹുവൈസറത്തി തമീമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ മനുഷ്യനെ ചോദ്യം ചോദിക്കുമ്പോ ആ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ് എന്നുള്ളതിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. നീ നീതി ചെയ്യേ എന്ന് പറയുമ്പോ നീതിയും അനീതിയും ഉണ്ടാവല് സാധാരണക്കാരിൽ നിന്നാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ നിന്ന് നീതി മാത്രമേ ഉണ്ടാവൂ. നീതി മാത്രം ഉള്ളൊരു മനുഷ്യനോട് നീ നീതി ചെയ്യേ എന്ന് പറയുമ്പോ അതൊരു പൊട്ടത്തരാണ്. അപ്പൊ ആ ചോദ്യകർത്താവിന്റെ ഹൃദയത്തിലുള്ളത് ഈ മനുഷ്യൻ നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ്, നീതിയും അനീതിയും ഉണ്ടാവാം എന്നുള്ള ഒരു നിഫാഖ് ആ മനുഷ്യന്റെ ഉള്ളിലുണ്ട്, ഒരു വിശ്വാസമായ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞ, നബിയെ ഈ മുനാഫിക്കിന്റെ തെരടിയാൻ വിട്ടാണ്. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് പറഞ്ഞു കാണിക്കുന്ന ആളുകളല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ കൊല്ലരുത് അവനെ, കാരണം ഇവന്റെ മുതുകിൽ നിന്ന് കുറച്ച് ആളുകൾ ഇവിടെ വരാണ്ടുണ്ട്. അവര് യഖ്റഊന ഖുർആന, ഖുർആനൊക്കെ നല്ലോണം ഓതും. ഒരു ഖുർആന്റെ ആളുകളേക്കാർ, ഒരു ഖുർആൻ മുറുകെ പിടിക്കുന്ന ആളുകളേക്കാരം, നോമ്പ് നോൽക്കും, നിസ്കരിക്കും, നിക്കുറു ചൊല്ലും, ഹജ്ജ് ചെയ്യും, ഉംറ ചെയ്യും, എല്ലാം അവർ ചെയ്യും. ഖിയാമത്ത് നാൾ വരെ ഇവന്റെ മുതുകിൽ നിന്നുണ്ടാണ് ഒരു വിഭാഗത്തിന്റെ കോലങ്ങനേക്കാരം. പക്ഷേ യംറുഖൂന മിൻ ദീൻ, ദീനിൽ നിന്ന് അവർ തെറിച്ചു പോകും. കമാ യംറുഖു സഹമു മിൻ റമിയ, വേട്ടമൃഗത്തിനേറ്റ അമ്പ് തുളച്ച് അതിന്റെ പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ അവര് ദീനിൽ നിന്ന് തെറിച്ചു പോകും. അവരെന്ത് പുണ്യകർമ്മങ്ങൾ ചെയ്താലും, എന്ത് പ്രസംഗിച്ചു നടന്നാലും, എന്ത് തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞാലും, ഒരു അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ മനസ്സിലാക്കിയ ഒരാളിൽ നിന്ന് ഉത്ഭവിച്ചു വന്നതാണ്.
നബി തങ്ങളെ സാധാരണ മനുഷ്യനാണെന്ന് വിശ്വാസമുള്ള ദുൽഖുവൈസറത്തിന്റെ അനുയായികളായിട്ട് വന്ന ആളുകളാണ്. അതുപോലെ ഖിയാമത്ത് നാള് വരെ ഒരു ഇബാദത്ത് ചെയ്താലും ലാ യുജാവിസു ഹനാജിറഹും, ഒരു തൊണ്ട തങ്ങളുടെ ഉള്ളിൽ കണവിട്ട് കിടക്കൂല. ഒരു ചെയ്യണ ഇബാദത്തിന്റെ രസം ഒരു ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയില്ല. അള്ളാഹു താല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആ വിഭാഗങ്ങളെ തൊട്ട്, അവരുടെ ഷെറിനെ തൊട്ട്. അള്ളാഹുവിന്റെ അമ്പിയാക്കളെ നേരെ മനസ്സിലാക്കി അവരെ ഇത്തിബായ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ. നിബിതങ്ങളുടെയും മധുഹ് പറഞ്ഞതിന്റെ ഹക്ക് ജാവ് വർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. ഈ ഗ്രൂപ്പിൽ ആരൊക്കെ എന്തെങ്കിലുമൊക്കെ ശാരീരികവും മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ ഈ മാസം കൊണ്ട് നീ മധുഹന്റെ ഹക്ക് വന്നു എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് ദൂരീകരിച്ചു തരട്ടെ. ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. ആമീൻ റഹ്മത്തുക യാ റഹ്മർ റഹീം. ബഹുമാനികളെ, സംസാരിച്ചവരെന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ വിവരമുള്ള ഉസ്താദമാരി ഗ്രൂപ്പുകളുണ്ട്, അവര് തിരുത്തി തരണം. ഹക്ക് മനസ്സിലാക്കാനും ഹക്ക് കേൾക്കാനും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.